ഓവൈസിയ ഹിഫ്ദുൽ ഖുർആാൻ കോളേജിന്റെ സന്നദ്ധാന നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് അഭിവന്യരായ ഉസ്താദ് അബ്ദുറഹ്മാൻ സഖാഫി കടന്നു വരുന്നു أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أنا أنا فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا سين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن تتلوها خيفة من هر نار الله أطفلت حرنا الله من بردها السبيل أدر نيرايا ولماكل ومراكل ൾ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഗൃഹം സർവ നന്മകളും ലോകത്ത് പ്രബോധനം ചെയ്ത സർവ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രമായ മഹത്തായ പരിശുദ്ധ ഖുർആൻ അത് മനഃപ്പാഠമാക്കുക എന്നതും അതനുസരിച്ച് ജീവിക്കുക എന്നതും അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു വേദിയാണ് ഇത് പരിശുദ്ധ ലഭിക്കാൻ കാരണമാകുന്ന ഒരു അമലായി ഈ മക്കളുടെ പഠനവും അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനവും അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത ജനങ്ങളുടെ മുഴുവൻ സേവനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധ ഖുർആാൻ അസർഫുൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ എണ്ണമറ്റ മഴജിസത്തുകളിൽ ഏറ്റവും വലിയ മേഴ്ജിസത്താണ് ഖുർആൻ ധാരാളം മഴജിസത്തുകൾ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് അസർഫുൽ ഹൽ സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾക്ക് തന്നെയും ഉണ്ടായിട്ടുണ്ട് എല്ലാ അമ്പിയാക്കളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലും കഴിഞ്ഞു പോയാ പോയാ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹബീബ് നബി അലൈഹു ജനിക്കുന്നതിന് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയാ 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 എല്ലാ കറാമത്തും

أشرف الخلق محمد رسول الله صلى الله عليه وسلم كارن فلم تمس بنا نعمة ظهرت أو بطنت نلنا بها حظا في دين أو دنيا أو دفع بها عنا مكروه فيهما وفي واحد منهما إلا ومحمد صلى الله عليه سببها അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായും എല്ലാം പ്രമുഖനായ ഇമാം മുഹമ്മദ് അവിടുത്തെ ലോക പ്രശസ്തമായ നബി അലഹി പുകഴ്ത്തി പറഞ്ഞു ആർക്ക് എന്ത് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് ദീനിലാകട്ടെ ദുന്യാവിലാകട്ടെ തടുക്കപ്പെടുന്നുണ്ടോ അതിന്റെ അതിന്റെ എല്ലാം കാരണം എല്ലാം നിമിത്തം മുഴുവനും മുഹമ്മദു അങ്ങനെ സർവ നന്മയുടെയും നിമിത്തമായ സർവ്വ ലോകത്തിന്റെയും കുതുബായ കൊണ്ടുവന്ന ധാരാളം അവിടുത്തെ ജന്മത്തിനു മുമ്പ് ലോകത്ത് നടന്നിട്ടുള്ള മഴത്തുകൾ അതിനുശേഷം വന്നിട്ടുള്ള എല്ലാം

കാരണം ഉടമസ്ഥൻ അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നവൻ ആ മുഹമ്മദ് നബി തങ്ങൾ അള്ളാഹുവാണ് എല്ലാവർക്കും എല്ലാ നന്മയും നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടുന്ന് തന്നെ പറഞ്ഞു എന്നെ സപ്ലൈ ചെയ്യുന്ന വിതരണം ചെയ്യുന്ന ആളാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതോടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്ന രാജാവ് അള്ളാഹുവാണ് ആ രാജാവിന്റെ ഉടമസ്ഥതയിലാണ് എല്ലാ വസ്തുക്കളും എല്ലാ സൃഷ്ടികളും സർവവിഷ് സൃഷ്ടികളുടെയും അധികാരം സർവ ലോകവും അള്ളാഹുവിന്റെ അധികാരത്തിലാണ് അതിൽ യാതൊരു മുസ്ലിമിനും യാതൊരു സംശയവും ഇല്ല വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ അതിനെ സംബന്ധിച്ച് ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് വാഴക്കാട് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ കവാ ഇതു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു തആല തആല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ മുഴുവനും ഉദ്ദേശിക്കുന്നവൻ അള്ളാഹുവാണ് അല്ലാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു സംഗതിയും മുദബ്ബിറുൽ മുദബിർ

ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് അടക്കം എല്ലാം ഹാരിസ് ഉണ്ടായതാണ് ഏതൊരു വസ്തു ഉണ്ടായതാണോ അതിനെ ഉണ്ടാക്കിയവൻ വേണം അതുകൊണ്ട് തന്നെ സൃഷ്ടാവില്ലാതെ ലോകമുണ്ടാകൂല പ്രപഞ്ചമുണ്ടാകൂല എല്ലാം ഉണ്ടാക്കിയവൻ <kritic language> ി എല്ലാം സുട്ടിച്ചവൻ അള്ളാഹു ആണല്ലോ ഉണ്ടായ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവനാണ് അള്ളാ അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുസാലി റഹിമുള്ള പറയാണ് فلا يجري في الملك والملكوت خليل أو كثير صغير أو كبير خير أو شر نفع أو ضر إيمان أو كفر نرفان أو نكر فوز أو خسران زيادة أو نقصان طاعة أو مِصِيَانٌ إلا بقضائه وقدره وحكمته فمسيئتي. അള്ളാഹുവിന്റെ അധികാരത്തിലല്ലാതെ ഒരു ചെറുതുമില്ല വലുതുമില്ല കൂടുതലുമില്ല കുറച്ചുമില്ല ഹൈറുമില്ല സറുമില്ല ഉപകാരവുമില്ല ഉപദ്രവവുമില്ല ഈമാനുമില്ല കുഫറുമില്ല അറിവുമില്ല അറിവുകേടുമില്ല വിജയവുമില്ല പരാജയവുമില്ല വർദ്ധനവുമില്ല ചുരുങ്ങലുമില്ല അതേ അനുസരണവുമില്ല അനുസരണ കേടുമില്ല എല്ലാ കാര്യങ്ങളും അബ്ബാഹുവിൻ്റെ തീരുമാനം കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് കൊണ്ടാണ് അവന്റെ ഉദ്ദേശപ്രകാരമാണ് ഫമശൻമ്യ കൊൻ അള്ളാഹു ഉദ്ദേശിച്ചതുണ്ടാകും അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഉണ്ടാകില്ല

ولا قوة له على طاعته نلقى رجيان لكارم الله ترى وَلَا إلا بمسيته وإرادته فلا بجتمع الإنس وَالْجِنُّ അപ്പൊ സർവ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയാൽ എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ വൽ എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ എല്ലാ ഒരുമിച്ച് കൂടിയാൽ അല പിശാരുക്കളും പ്രപഞ്ചത്തിൽ ഒരു അണുമണിയെ അങ്ങോട്ട് നീക്കണം എന്ന് ചലിപ്പിക്കണമെന്ന് എല്ലാ മനുഷ്യരും കൂടി സർവശാസ്ത്രജ്ഞന്മാരും സർവ്വ എഞ്ചിനീയർമാരും സർവ്വ ഡോക്ടർമാരും സർവ്വ മുതലാളിമാരും സർവ മുതലാളിമാരും പണക്കാരും ഭരണാധികാരികളും സർവ്വ മലക്കുകളും സർവ്വ ജിന്നുകളും സർവ്വ പിശാചുക്കളും സർവ്വ ഔലിയാക്കളും സർവ്വ അമ്പിയാക്കളും എല്ലാവരും കൂടി ഉദ്ദേശിച്ചാൽ ഒരു ചെറിയ അണുവിനെ അങ്ങോട്ട് നീക്കണമെന്നുദ്ദേശിച്ചാൽ ഔയുസക്കിനു ഹാ അല്ലെങ്കിൽ അതാ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ അടക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാന്റെ ഉദ്ദേശമില്ലാതെ ഞങ്ങൾക്കൊന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും മലക്കുകളും എനി പിശാചുക്കളും ജിന്നുകളും സർവ്വസക്തികളും ഉദ്ദേശിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാത്തത് നടക്കൂല അവൻ ഉദ്ദേശിച്ചത് ഇവിടെ നടക്കും അതാണ് റബ്ബുലീ ഒരു യുക്തിവാദിക്കും അവന്റെ ഇഷ്ടം പോലെ അവന്റെ അധികാരം എന്ന നിലക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ യുക്തിവാദിക്ക് തലവേദന വരുന്നത് തടുക്കാൻ അവന് കഴിയണം അവന്റെ സ്വന്തം ശരീരമാണത് അവന്റെ സ്വന്തം തലയാണത് പക്ഷേ അവൻ ചിന്തിക്കുന്നില്ലാതെ അവന്റെ സ്വന്തം തലയല്ല അത് അള്ളാഹു കൊടുത്ത തലയാണ് അവിടെ അധികാരം അള്ളാഹുവിനാണ് ഏത് സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും ഊരവേദന വരുമ്പോൾ വീറ്റോ ചെയ്യാൻ കഴിയൂല ഏത് പ്രധാനമന്ത്രി ആണെങ്കിലും വാറ്റില് വേദന വരുമ്പോൾ കോടി നിൽക്കുക എന്നല്ലാതെ അവന് ആ വേദന തടുക്കാൻ കഴിയൂല അധികാരമുള്ളവനൊന്നേ ഉള്ളൂ അവനാണ് അല്ലോ അഹങ്കാരം കൊണ്ട് അള്ളോഹുവിനെ ചോദ്യം ചെയ്യുന്നവരുണ്ടാകാം സ്റ്റേജ് കളിക്കാൻ പാടില്ല സഹോദരൻമാരെ ലോകസട്ടാവായ അള്ളോഹുബിനാതെ ഇവിടെ ആർക്കും ഒരധികാരവും അധികാരമുള്ളവൻ അധികാരമുള്ളവനൊന്നേ ഉള്ളൂ അവനാണ് അള്ളോ ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം അത് നമ്മൾ പഠിച്ചു ഒന്നാം ക്ലാസ് മുതൽക്ക് പഠിച്ചു ഏത് മുഴുവനും മുഴുവനും അള്ളാഹുങ്കൽ നിന്ന് മാത്രമാണ് ഇത് പൂർണ്ണമായി വിശ്വസിക്കുന്ന സുന്നത്തിജമാഅത്തിന്റെ വിശ്വാസം വളരെ ഭദ്രമാണ് വളരെ ക്ലിയറാണ് ഒരിക്കലും അള്ളാഹുവിന് തുല്യമായി ഒരാളെയും ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും വിശ്വസിക്കൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ ഹരീതിയിൽ തന്നെ ഹബീബി നബി ഞങ്ങൾ പറയുന്നു അള്ളാഹുയു തീ കൊടുക്കുന്ന രാജാവ് അള്ളാഹുവാണ് പിന്നെ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലമെന്ന ഞാനാരാണ് വിതരണം ചെയ്യുന്ന ആളാണ് ഞാൻ സപ്ലൈ ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാവർക്കും കിട്ടുന്നത് ഞാൻ മുഖേനയാണ് എല്ലാ നന്മയുടെയും നിമിത്തമാണ് മുഹമ്മദുഹീലം അവിടുന്ന് നബിയാണ് റസൂലാണ് എന്നതിന് തെളിവായി അള്ളാഹു കൊടുത്ത ധാരാളം മസ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മഹജി ഇന്നേ വരെ ആർക്കും നേരിടാൻ കഴിയാത്ത മഹജി അതാണല്ലോ പരിശുദ്ധ കുർ ഏതൊരാളെയും എന്നും അത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് റദ്ദത്ത് റദ്ദൽമീർ വെല്ലുവിളിച്ചതാണ് ഈ ഖുർആൻ അവൻ്റെ കലാമാണ് അവന്റെ വചനമാണ് അല്ലെന്ന് വാദമുണ്ടോ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ കഴിയില്ലെങ്കിൽ ഒരു പത്ത് സൂറത്തെങ്കിലും കൊണ്ടുവരൂ അതിനും കഴിയില്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ ഒരാൾക്കും ഈ ഖുർആൻ പോലെ ശ്രവണ മധുരമായ ഈ ഖുർആൻ പോലെ അർത്ഥസമ്പുഷ്ടിയുള്ള ഈ ഖുർആൻ പോലെ അതിന്റെ സവിശേഷതകൾ ഒത്തിണങ്ങിയ ഒരു സൂറത്ത് പോലും ഇന്ന് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അത്യാമത്ത നാൾ വരെ നിലനിൽക്കുന്ന അവിടുന്ന് ചന്ദ്രനെ പിളർത്തി കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് അന്നത്തെ കാലത്തുള്ളവർക്കെ കാണാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ അതേ സമയത്ത് ഈ പരിശുദ്ധ ഖുർആൻ തുറന്നങ്ങനെ അല്ല അന്ത്യനാൾ വരെ നിലനിൽക്കുകയാണ് ഇവിടെ വന്ന മഴജിദത്തുകളെല്ലാം അപ്രത്യക്ഷമാവുകയാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ മഴ ഇന്നും വെല്ലുവിളി സ്വഭാവത്തോടെ നിലനിൽക്കുകയാണ് ആ മഹത്തായ പരിശുദ്ധ കുറ അത് ഓതിയാൽ നരകത്തിൽ കാവലാണ് അതാണ് ഇന്ദത്തിൽ أطفأت حر الله من برد السبيم اللي رينت صلاة لك مولاي صلي وسلم دائما من أبدا على حبيبك خير الخلق كله ميب. ആ ഖുർആൻ ഓതിയാൽ നരകത്തിലെ തീയേ നീ അണക്കുകയാണ് അഥവാ നരകത്തിൽ നിന്ന് കാവല് കിട്ടുകയാണ് ആ ഖുർആൻ പടച്ച പടച്ചറപ്പിന്റെ മുമ്പിൽ അനുസരിച്ച് ജീവിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തവർക്ക് ശഫാത്ത് ചെയ്യുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് അതുപോലെ ഖുർആനിനെ ആദരിക്കുന്നവരോട് முபரி பாவப்பட்ட என்னோடு ആ നമ്മൾ ണം അൽക്കീമാണ് ഖുർആാനിൽ ഒരക്ഷരമോ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ ഒരാളെ കൊണ്ടും കഴിയൂല ആയിരത്തി അഞ്ഞൂറോളം കൊല്ലം പിന്നിട്ടിട്ട് ആ ഖുർആാനിന് കുറ്റവും ഉണ്ടായിട്ടില്ല ആ ഒരാളുടെ തിരിമറിയും നടന്നിട്ടില്ല ആ ഖുർആാനിന് തന്നെയാണ് സത്യം ഖുർആൻ സാക്ഷിയാണ് ഇന്ന നിശ്ചയം തങ്ങൾ അള്ളാഹു പറഞ്ഞേച്ച മുറുസലീങ്ങളിൽ പെട്ടവരാണ് വിവരം കെട്ടവര് പറയും പോലെ അവിടുന്ന് ഒരു കേവല സാധാരണ മനുഷ്യനല്ല അവിടുന്ന് മുറുസലീങ്ങളിൽ പെട്ട ആളാണ് ഒരാള് മുറുസലീങ്ങളിൽ പെട്ട ആളാകണമെങ്കിൽ തന്നെ

ആ ദീനിനെ ചോദ്യം ചെയ്യാൻ ഒരു യുക്തിവാദിക്കും കഴിയൂല ഒരു നാസ്തികനും കഴിയൂല ഒരു മതവിരോധിക്കും കഴിയൂല തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെ കൊണ്ടും കഴിയൂല ഏതെങ്കിലും മാനസിക രോഗികളോ ബുദ്ധിയില്ലാത്തവരോ അഹങ്കാരികളോ എന്തെങ്കിലും ചപ്പടാച്ചി പറയുന്നുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം ഇവിടെ ബുദ്ധിയുള്ള ഒരാൾക്കും ഈ ഖുർആാനിനെ ചോദ്യം ചെയ്യാൻ കഴിയൂല ഹബീബ് നബി വസല്ലമ തങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയൂല കാരണം ഇന്നക ലമിനൽ മുർസലീൻ അവിടുന്ന് നേരെ ചൊവ്വയുള്ള വഴിയുടെ മേലെയാണ് നബിയെ നേരെ ചൊവ്വയുള്ള മാർഗമാണ് അങ്ങയുടെ മാർഗത്തിൽ വളവില്ല ഒരു വക്രതയുമില്ല ഇല്ല അവിടുന്ന് ഒരു വഞ്ചനയേയും അംഗീകരിക്കൂല ഒരു കളവിനെയും അംഗീകരിക്കൂല അവിടുന്ന് വാക്ക് ലംഘിക്കുന്നത് അംഗീകരിക്കൂല ഒരു ചതിയും അംഗീകരിക്കൂല ഒരു വർഗീയതയും അംഗീകരിക്കൂല ഒരു ഭീകരവാദം അംഗീകരിക്കൂല അക്രമം അംഗീകരിക്കൂല അനീതി അംഗീകരിക്കൂല അസത്യം അംഗീകരിക്കൂല അതേ മോശമായ ഒരു സ്വഭാവവും അവിടുന്ന് അംഗീകരിക്കൂല നിങ്ങൾ കണ്ടില്ലേ മഴ ഒരു ദിവസം ഹബീബ് ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് ധാന്യം ആ ധാന്യം വിൽക്കുന്ന സ്ഥലത്ത് ആ ധാന്യമുള്ള പേക്കറ്റില് ചാക്കില് അല്ലെങ്കിൽ ആ പാത്രത്തില് അതാ ധാന്യത്തിന്റെ അടിയിലേക്ക് കൈ കൊണ്ടുപോയി എന്നിട്ട് താഴെ അടിയിൽ നിന്നൊരല്പം വാരി എടുത്തു നോക്കുമ്പോൾ നനഞ്ഞ ധാന്യമാണ് ചോദിച്ചു എന്താണല്ലോ ഈ നനഞ്ഞ ധന്യം വിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞു നബിയെ മഴ പെയ്തപ്പോൾ നനഞ്ഞു പോയതാണ് അവിടെ നീ എന്റെ മേലയിടാതെ അടിയിലിട്ടത് അടിയിൽ നനഞ്ഞതും മേലെ ഉണങ്ങിയതും വെച്ച് വിൽക്കുകയാണല്ലേ ഇവിടെയൊക്കെ ധാരാളം ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ചെയ്യട്ടെ എന്നാൽ ചില നാടുകളിൽ ചില ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ട് ഫ്രൂട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കേടില്ലാത്തത് വെക്കും തൂക്കി കൊടുക്കുമ്പോൾ കേടുള്ളത് തൂക്കി കൊടുക്കും അങ്ങനെയുള്ള ചിലര് ചില നാടുകളിൽ ഇതുപോലെ ഇദ്ദേഹം നനഞ്ഞത് ചോട വെച്ച് മേലെ ഉണങ്ങിയത് വെച്ച് വിൽക്കുകയാണ് അവിടുന്ന് പറഞ്ഞു മൻ വശലിസിനാ ചതിക്കുന്നവരിൽ ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല ഒരു ചതിയും അവിടുന്ന് ഒരസത്യവും അവിടുന്ന് പറഞ്ഞാൽ പോലും പുകയത്തിയിട്ട് വ്യാജമായ യാതൊന്നും ആവശ്യമില്ല ഉള്ളത് തന്നെ ഇല്ലേ പറയാൻ ധാരാളം പക്ഷേ ചിലർക്കുണ്ടല്ലോ ഒരു സ്വഭാവം എന്തേ അവർ ബഹുമാനിക്കുന്നവരെ സംബന്ധിച്ച് പുകയത്തി പറയുമ്പോ അത് കളവാണെങ്കിലും പുകയ്ത്തിയാൽ മതി എന്നൊരു ധാരണ അങ്ങനെ ഒരു ധാരണ ശരിയല്ലല്ലോ സത്യമല്ലേ പറയാൻ പാടുള്ളൂ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി നബിഅല തങ്ങളുടെ കാലത്ത് സൂര്യഗ്രഹണമുണ്ടായി അപ്പോൾ ചിലരൊക്കെ പുകറ്റി പറഞ്ഞു അന്നത്തെ ദിവസം ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഹബീബ് സല്ലാഹു അലൈ വസ്സലമ നിങ്ങളെ ചെറിയ കുട്ടിയാണ് പലരും പറഞ്ഞു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ കുട്ടി മരിച്ചതിനാൽ സൂര്യഗ്രഹണമുണ്ടായി സുഹാൻ അള്ളാഹു ഹബീബി നബി തങ്ങളാ വിവരമറിഞ്ഞു ഉടനെ തന്നെ തിരുത്തുകയാണ് ഒരാളും മരിച്ചത് കൊണ്ടോ ജനിച്ചതുകൊണ്ടോ സൂര്യഗ്രഹണമുണ്ടാകൂല എന്റെ മകൻ മരിച്ച വകയിലല്ല അത് പടച്ചവന്റെ ദുഷ്ടാന്തമാണ് കാരണം ഒരന്ധവിശ്വാസവും ഇവിടെ ഹബീബിനെ നിങ്ങൾ നിലനിർത്തൂല ഒരു വ്യാജ പ്രസ്താവനയും ഹബീബി നബി ഇവിടെ നിലനിർത്തൂല സത്യം മാത്രമാണ് അതല്ലേ അള്ളാഹുവിന്റെ സംബന്ധിച്ച് പറയുമ്പോ അള്ളാഹു പറഞ്ഞില്ലേ സത്യവുമായി വന്ന മുഹമ്മദ് യും കൊണ്ടുവന്നതിനേയും നൂറ് ശതമാനം വിശ്വസിച്ച് അംഗീകരിച്ച് സത്യമാക്കിയവർ മുത്ത അവരാണ് മുത്തക്കൾ കേട്ടോ അങ്ങനെയുള്ള മുത്തൈങ്ങൾക്ക് അള്ള കറാമത്ത് കൊടുക്കുമ്പോ ഒരു സെലഫിക്കും കണ്ണുകടി വേണ്ട അള്ള പറയുന്ന ലോഹ്മായ റബിം അവർക്ക് റബിന്റെ അടുക്ക അവർ ഉദ്ദേശിക്കുന്നതുണ്ട് അവരുദ്ദേശിക്കുന്നത് റബ്ബ് കൊടുക്കുന്നുണ്ട് പക്ഷേ അവരും ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ എന്ത് വേണം അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാളും ഒന്നും ഉദ്ദേശിക്കൂല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ അനുവാദം വന്നാൽ പറവൻ ഞാൻ ഒരു കാര്യം പറയണമെങ്കിൽ റബ്ബിന്റെ അടുക്കൽ ഉത്തരവ് കിട്ടണം ഉത്തരവ് കിട്ടാതെ സംസാരിക്കൂല പ്രവർത്തിക്കൂല അത് തന്നെയല്ലേ ഖുർആാനിലും നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ആ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു അവസാനം നബി പറഞ്ഞു അൻ അംരി ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ ഏത് കാര്യങ്ങളും പടച്ചവന്റെ ഓർഡർ പ്രകാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അലിയ വലിയ മഹാന്മാർ അങ്ങനെയാണ് റബ്ബിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് അവരെ പ്രവർത്തനം നിങ്ങൾക്കറിയില്ലേന്ന് ഒരുപാട് മഹാന്മാര് പറഞ്ഞു ഒരു വലിയ സംഭവം ഇനി നടക്കാൻ പോകുന്നുണ്ട് അറിയോ 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 നാസ്തികൻ ചോദ്യം ചെയ്യുന്നവൻ നബിതങ്ങളെ മഹത്വം മഹത്വം എന്താണെന്നറിയോ ഒരു ചെറിയ പ്രസംഗത്തിൽ പറയാൻ പറ്റുന്ന വിഷയമല്ല അറിയോ നബി നബിസാഹു വസ്ല്ലം മദീരയിലേക്ക് ഹിജിറ പോവുകയാണ് സുബഹാന ശത്രുക്കൾ വന്ന് വീട് വളഞ്ഞ് കൊല്ലാൻ വേണ്ടി വന്ന് വളഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ഇറങ്ങി പുറപ്പെട്ടതാണ് അങ്ങനെ പോയിട്ട് അങ്ങകലേ ജബലൂറിന്റെ മേലെ അതാ ഒളിച്ചിരിക്കുകയാണ് മീറാജും ഒക്കെ നടന്നെ ബിസുലി സിനിമ തങ്ങൾക്ക് ഇങ്ങനെ ഒളിച്ചൊക്കെ ഇരിക്കണോ മേലെ കൂടി അങ്ങ് പോയാൽ പോരായിനോ അങ്ങനെ ഒരു യുക്തിവാദി ചോദിച്ചാൽ അവനോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ തീരുമാനം നീ പറയുന്ന പോലെ നടത്താനുള്ളതല്ല നീ അള്ള പറഞ്ഞ പോലെ നടന്നോളൂ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ പല്ല് വേദനയാവുമ്പോ വേദനയാകുക എന്നല്ലാതെ എന്റെ പല്ലത്തിന് ആ വേദന നിന്റെ താടി നരക്കുമ്പോ നരക്കുക എന്നല്ലാതെ അത് നരക്കാൻ പൊടൂലെന്നണ്ട് കാര്യമില്ല അള്ളാഹു ഉദ്ദേശിച്ച പോലെ അല്ലാതെ നിന്നെ കൊണ്ട് കഴിയില്ല അള്ളാഹുതല നീ പറയുന്നതിനനുസരിച്ച് അവൻ അവന്റെ ഉദ്ദേശപ്രകാരമാണ് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് അവൻ ഉദ്ദേശിക്കുന്നവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രവർത്തിക്കും അതാണ് അവന്റെ അധികാരം നീ പറയുമ്പോൾ നടക്കാനുള്ളവനല്ലേ കൊണ്ടുപോയിട്ടുണ്ട് ആകാശ ലോകത്ത് കൊണ്ടുപോയിട്ടുണ്ട് അള്ളാഹുവിനൊരു വിഷയമേ അല്ല പക്ഷേ ഇവിടെ അത് പോരാ ഇവിടെ അള്ളാഹു നേരത്തെ പറഞ്ഞില്ല വേറെ സ്റ്റേജും പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം മിമ്പറുമല്ല ഹതീബ് മാത്രം ഏത് സുഖം ഉണ്ടാവും ഒരു ശ്രദ്ധയും മാറൂല ആൾക്കാരുടെ അങ്ങനെയാവുമ്പോ വെള്ളം കിട്ടൂലോ അതുകൊണ്ടാണ് പിന്നെ തീരെ പറഞ്ഞു തങ്ങളെ അങ്ങനെ തന്നെ മദീനത്തെത്തിക്കാൻ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഇവിടെ കയ്യാമത്തു വരെ ദീൻ നിലനിൽക്കണം അങ്ങനെ ദീൻ നിലനിൽക്കണമെങ്കിൽ പല ത്യാഗങ്ങളും പണ്ഡിതന്മാര് സഹിക്കേണ്ടി വരും പ്രവർത്തകർ സഹിക്കേണ്ടി വരും അങ്ങനെയുള്ള ത്യാഗം സഹിക്കുമ്പോൾ അവർക്ക് മനസ്സമാധാനം ലഭിക്കും ത്യാഗം സഹിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വലിയ മനസ്സമാധാനം അതൊരു കാര്യമാണ് വലിയ പ്രതിഫലം ലഭിക്കും അത് വേറെ കാര്യമാണ് അങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്തതിനുണ്ട് അള്ളാഹുവിന് കഴിയഞ്ഞിട്ടല്ല അള്ളാഹുവിന് ഇതൊന്നും വേണ്ടല്ലോ അബൂജകല് വേണ്ടാന്ന് വെച്ചാ പോലെ അല്ലെ അബൂജലിനെ പടക്കണ്ടാന്ന് വെച്ചാ പോലെ അങ്ങനെയല്ല ഇവിടെ എപ്പോഴും സത്യവും അസത്യവും ഉണ്ടാകും സത്യത്തിന്റെ ആളുകൾ അസത്യത്തിന്റെ ആളുകളെ ആശയപരമായി പരാജയപ്പെടുത്തണം നിലനിർത്തണം എന്നിട്ട് അതിന്റെ പ്രതിഫലം സത്യത്തിന് വേണ്ടി പടപെരുന്നവർ ഗുഹയിലേക്ക് പോയി അങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുപാട് നടന്നു അതൊക്കെ പറയാൻ സമയം ഇല്ല അവിടുന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോ വഴി കാണിക്കാൻ ഒരു വഴികാട്ടി വേണം അതെന്ത് ബൈത്തുൽമുഖലോളം പോയതാ പിന്നെ ആകാശത്തൊക്കെ പോയാ അന്നേരം ആരെയും വഴി കാണിക്കാണ്ട പക്ഷേ അത് വേറെ അത് ആ നിലക്ക് നിൽക്കല്ലാ ഉദ്ദേശിച്ചു ഇതിങ്ങനെയാണ് വഴി കാണിക്കാൻ ഒരാള് വേണം അതിന് പൈസയും കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുപോവണം ആ കൊണ്ടുപോകുന്ന ആൾ ആരാന്നിറങ്ങുന്നത് അ കൊണ്ടുപോകുന്ന കൂടെ പോകുന്ന ആൾ ആരാ അതെന്തിനാ ഇസ്ലാമിൽ വർഗീയതയില്ല എന്നത് ലോകത്ത് പഠിപ്പിക്കാനാണ് ഏതോ കക്ഷികള് അപ്പുറത്ത് കൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് കൊണ്ട് എല്ലാരും അങ്ങനെയാ നോക്കാൻ പറ്റുമോ അങ്ങനെ ഒരു അമുസ്ലിമിനെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പോവുകയാണ് ആ പോകുമ്പോ പരിശുദ്ധ ഖുർആാനിൽ ഒരായത്തിറങ്ങുകയാണ് സുബാനോ എന്താണ് ആയത്ത് ഓ നബിയേ തങ്ങളിപ്പ നാടും വീടും വിട്ട് പടച്ചവന്റെ തീരുമാനപ്രകാരം മദീനയിലേക്ക് പലായനമാണ് അല്ലേ എന്നാൽ ഇന്നലെ ഖുർആനാ ഈ ഖുർആൻ തങ്ങൾക്ക് തന്ന അള്ളാഹു ഉണ്ടല്ലോ കൈല മാത് തങ്ങൾ വന്ന മക്കയിലേക്ക് തന്നെ സുരക്ഷിതമായി അള്ളാഹു തങ്ങളെ മടക്കി കൊണ്ടുവരുന്നവനാണ് നബിയേ സ്വന്തം ജനിച്ച നാട്ടിൽ ജീവിക്കാൻ വിടാത്ത സാഹചര്യമുള്ളപ്പോൾ പോകുന്ന സമയത്താണ് ഖുർആാൻ പറയുന്നത് തങ്ങള് വളരെ ജോറായി മടങ്ങി വരും ഇവിടെ എത്തും മക്ക അങ്ങയുടെ അധീനത്തിലാകും ഇതൊക്കെ അന്ന് പറയുകയാണ് ഖുർആ സത്യമായി ഇവിടെ പുലരുകയാണ് ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളുണ്ട് കുർആാനിൽ സുഹൃത്തുക്കളെ പറഞ്ഞാൽ ആ മഹത്തായ കുർആൻ എന്നും ഇവിടെ നിലനിൽക്കുന്നതാണ് കുർആആ അതിൻ്റെ വെല്ലുവിളി നിലനിന്നുകൊണ്ടിരിക്കുന്നു ഖുർആാനിന്റെ ആശയങ്ങൾ എന്നും സത്യമാണ് എന്നും ക്ലിയറാടം ഒരു ചതിയും ഒരു കളിക്കും ും ഒരസത്യവും അനീതിയും ഖുർആൻ അംഗീകരിക്കൂല ആ പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവരുമുണ്ട് അവര് ചിലരുടെ പരിഭാഷകൾ വായിക്കും ആ പരിഭാഷയിൽ പരിഭാഷക്കാരൻ എഴുതിയതാണ് ഖുർആൻ എന്ന് അവർ തെറ്റിദ്ധരിക്കും ഖുർആൻ പരിഭാഷക്കാരന് കൃത്യമായി പരിഭാഷ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമല്ല അതുകൊണ്ട് തന്നെ ഖുർആൻ പരിഭാഷകൾ എഴുതിയ പലരും എഴുതിയ പല പരിഭാഷകളും പല വാചകങ്ങളും തെറ്റാണ് അത് നോക്കിയിട്ട് ഇതാണ് ഖുർആൻ എന്ന് ഒരു കോടതിയും തെറ്റിദ്ധരിക്കരുത് ഒരു ഭരണാധികാരിയും ഒരു മുസ്ലിമും അമുസ്ലിമും തെറ്റിദ്ധരിക്കരുത് ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഖുർആൻ മനസ്സിലാക്കേണ്ടത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതം നോക്കിയിട്ടാണ് ഖുർആൻ നബി തങ്ങളുടെ ജീവിതം ഖുർആനാണ് ാണ് അവിടുത്തെ സ്വഭാവം ശരിക്കും ഹബീബിന് ജീവിതം എത്ര സുന്ദരമാണ് എത്ര സുതാര്യമാണ് എത്ര വിശാലമാണ് എത്ര വിട്ടുവീഴ്ചയുള്ള സ്വഭാവമാണ് വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് ആട്ടിന്റെ മാംസത്തിൽ വിഷം ചേർത്ത് കൊടുത്ത പെണ്ണിനെ ഞങ്ങള് കൊല്ലട്ടെയോ അനു ചോദിക്കുമ്പല്ലാ നിങ്ങൾ അവളെ കൊല്ലണ്ട എന്ന് പറഞ്ഞ അത്രയും വലിയ സഹനമുള്ള അത്രയും വലിയ വിശാല മനസ്ഥിതിയുള്ളതാവുണ്ടോ റഹ്മീൻ ഗ്രഹിക്കണം അത് ഗ്രഹിച്ചവരാരാണ് അത് ഹബീബി നബി കൂടെ ജീവിച്ച സഹാബികളാണ് അതുകൊണ്ടാണ് പിന്തുടർന്നവരെ അല്ല പൊരുത്തപ്പെട്ടു പറഞ്ഞത് സഹാബികളുടെ കൈവശത്തിലാണ് ഖുർആൻ ഉള്ളത് ആ സഹാബികൾ എങ്ങനെയാണ് ജീവിച്ചതെന്നാണ് നോക്കേണ്ടത് ലോകം മുഴുക്കേ അവര് വന്ന് പരിശുദ്ധ ദീന് പ്രചരിപ്പിച്ചു അവിടെ ും ഒരൊറ്റ പള്ളിയിലും അവരെ അറബിയിലല്ലാതെ ബാങ്ക് വിളിച്ചിട്ടില്ല അറബിയിലല്ലാതെ അറബിയിലല്ലാതെ ഖുർആൻ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച അതേത് ഭാഷയിലായിരിക്കണം എന്നത് സഹാപത്ത് ലോകമെമ്പാടും അവരെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് മുമികളും പിൻഗാമികളുമായ സർവമാൻമാരും അറബിയിൽ മാത്രം നിർവഹിച്ചതിനാൽ അറബിയിൽ അല്ലെങ്കിൽ അന്നത്തെ വെള്ളിയാഴ്ച ഉച്ച സമയം ജുമാനുസ്കരിക്കാത്തവനെ പോലെയാണ് കടുത്ത കുറ്റക്കാരനാണു ഞാൻ എങ്ങനെ കണ്ടു മനസ്സിലാക്കിയോ അതുപോലെ ഇമാം മനസ്സിലാക്കിയുസ്കരിക്കണം പറഞ്ഞു അറബി ഭാഷയിൽ മാത്രം അറബി ഭാഷയിൽ മാത്രമാണ് ഹബീബിൻ നിസ്കരിച്ചത് അതുകൊണ്ട് അറബിയിൽ മാത്രം നിർവഹിച്ച് അറബിയിൽ മാത്രം നിസ്കരിച്ചത് പോലെ ആവുകയുള്ളൂ

അതിലൊന്നും പെട്ടുപോകാതെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം ആ മഹത്തായ അഖിലു വഴി അതാണ് സാലിഹീങ്ങളുടെ വഴി ആ വഴി ഖുർആൻ പഠിപ്പിച്ച വഴിയാണ് സിറാത്തുൽ മുസ്തഖീം മുസ്തഖീം ഇന്നക മുർസലീൻ അലാ ആ വഴിയിൽ നമ്മളെയും ഉറപ്പിച്ചു നിർത്താനുള്ള ദുആയാണ് മുസ്തഖീം ആ വഴി ഏതാണെന്ന് തുറന്ന് സമ്മതിക്കുകയും പറയുകയുമാണ് അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി പരപ്പനങ്ങാടിയിലും താനൂരിലും അതേ തിരൂരങ്ങാടിയിലും ഇവിടെ എല്ലാം ധാരാളം ഔലിയേക്കൽ കഴിഞ്ഞുപോയ സ്ഥലങ്ങളാണ് എത്ര എത്രലിയും സലഹീങ്ങൾ കഴിഞ്ഞുപോയ സ്ഥലമാണ് സുഹൃത്തുക്കളെ ആ മഹാന്മാരല്ല ആ സുന്ന നേതാക്കളാണ് ജേതാക്കളാടും അവരൊക്കെ അള്ളാഹുങ്കിൽ നിന്ന് ഒരുപാട് മഹത്വം കിട്ടിയവരാണ് അവര് ശരീരത്തിന്റെ നിയമം അനുസരിച്ച് പാലിച്ച് ജീവിച്ച മഹാന്മാരാടും ആ മഹാന്മാർക്ക് അള്ളാഹു തേല അവർ ഉദ്ദേശിച്ച സമയത്ത് പലതും കൊടുത്തിട്ടുണ്ട് അതുപോലെ കൊടുക്കുന്നുണ്ട് അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ദേശം തന്നെയാണ് ലഹുമമായ അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്നതുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത് അപ്പൊ ഖുർആൻ കറാമത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഔലിയാക്കളെ നിഷേധിക്കണ്ട അമ്പിയാക്കളെ നിഷേധിക്കണ്ട നിഷേധിക്കണ്ട പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാ ഹബീബി വസ്ലും மதங்களுக்கு வலிய மாத்துவண்டே வீர்க்கால் അവിടുത്തെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ അത് തിരുത്തിയില്ലേ അതുപോലെ മുസ്ലിം പണ്ഡിതന്മാർ കളവുകൾ ഓരോരുത്തർ പറയുമ്പോ അത് തിരുത്തേണ്ട ബാധ്യത അമ്പിയാക്കൾ അനന്തരക്കാരായ അലിമീങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് സുൽത്താനുല്ല പ്രസ്താവന നിങ്ങൾ നിങ്ങളൊരല്പ ദിവസം കണ്ടില്ലേ അതാ സിറാജിപത്രത്തിൽ ഔലിയാക്കളുടെ പേരിൽ കളവ് പറയാൻ പാടില്ല മാത്രമേ പറയാൻ പറ്റൂ സത്യമേ പ്രചരിപ്പിക്കാൻ പറ്റൂ അതിന്റെ പുറമേ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല ഉദ്ധരിച്ചില്ലേ കല്ലിമിന്നഭിമായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പറയണം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ പറയണം അല്ലാത്തത് പറയാൻ പാടില്ല ജനങ്ങളെ മനസ്സിനും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കുന്നതിലേക്ക് എത്തിപ്പോകും അതിൻ്റെ ഉത്തരവാദിയാകാൻ പാടില്ല മഹാനായ ഇമാം തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചത് കാണാം ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ അത് വളരെ മഹത്വമേറിയ ഗ്രന്ഥം അത് ഓതണം അതനുസരിച്ച് ജീവിക്കളം കൊറേ ഓതുന്നുണ്ട് പക്ഷേ ഖുർആൻ കൊറേ ഓന്നുന്നുണ്ട് കള്ളുടിക്കും ഖുറാൻ കൊറേ ഓതുന്നുണ്ട് നീപത്വം അറിയും ഖുറാൻ കൊറേ ഓതുന്നുണ്ട് കളിവറയും ഖുറാൻ കൊറേ ഓതുന്നുണ്ട് ചതിക്കും അനുസരിക്കൂലി ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയും സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കും അയൽവാസിയെ ശല്യം ചെയ്യും കുടുംബ ബന്ധം അതുപോലെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് ഖുർആനോദിയാലോ അവന് ആ ഖുർആൻ കൊണ്ട് ഫലം കിട്ടിയില്ല അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം കുറു ആനുസരിച്ചുള്ള ജീവിതവും വേണം 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 കുറ ആൻ അനുസരിച്ചുള്ള ജീവിതം കൃത്യമായി അഞ്ചു വക്തരിക്കണം കാത്തുകൊമ്പടുക്കണം കഴിവുണ്ടോ ഹജ്ജ് ചെയ്യണം ചെയ്യണം സിയാറത്ത് ചെയ്യണം അതുപോലെ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കണം അങ്ങനെ തെക്കുവയോടെ ജീവിക്കണം ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞെൻറെ പ്രസംഗം നിർത്തട്ടെ നമുക്ക് കാണാം നിർത്തട്ടെത്തിന് ശേഷം സുബിഹി നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്കൊരു പതിവുണ്ട് നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ വല്ല സ്വപ്നവും കണ്ടവരുണ്ടെങ്കിൽ അത് പറയും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും സ്വപ്നം കാര്യപ്രസക്തമായ സ്വപ്നമാണെങ്കിൽ അല്ല കാര്യപ്രസക്തമല്ലാത്ത പിശാദിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെങ്കിലോ അത് നിങ്ങൾ ആരോടും പറയരുതെന്ന് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരാള് വന്ന് പറഞ്ഞു നബിയേ എന്റെ തല മുറിച്ച് പോയതായി ഞാൻ സ്വപ്നം കണ്ടു പറഞ്ഞു പറഞ്ഞുവാൻ നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഉറക്കിൽ കളിച്ചാൽ നിങ്ങളതാരോടും പറയണ്ട അതൊരു പൈശാചികമായ സ്വപ്നമാണ് അതേ സമയത്ത് ശരിയായ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ആ സ്വപ്നം വ്യാഖ്യാനം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും ഒരു ദിവസം ചോദിച്ചപ്പോൾ ആരും ഒരു സ്വപ്നവും കണ്ടത് പറയാനില്ല അവിടുന്ന് പറഞ്ഞു എന്നാൽ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നം ഏതാണ് അമ്പിയാക്കളെ സ്വപ്നം വഹീന്റെ സ്ഥാനത്താണ് സുഹൃത്തുക്കളെ സ്ഥാനം അമ്പിയാക്കളെ വഹീന്റെ സ്ഥാനമാണ് അവരുടെ സ്വപ്നത്തിന് അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലിസ്സലാം സ്വപ്നത്തിലല്ലേ നിർദ്ദേശം കിട്ടിയത് അതനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ തുനിഞ്ഞത് ഇരിക്കട്ടെ അവിടുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ അടുക്കൽ രണ്ടാള് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ അതാ ഒരു സ്ഥലത്തെത്തി ആ സ്ഥലത്തെത്തിയപ്പോൾ കാണുന്നത് എന്താണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ിൽ ആ സമീപത്തൊരാള് നിൽക്കുന്നുണ്ട് നിൽക്കുന്നവന്റെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ കൊക്കയുണ്ട് ആ കൊക്ക ഇരിക്കുന്നവൻറെ കവളിലേക്ക് വെക്കുകയാണ് അങ്ങനെ ഇരിക്കുന്നവൻ്റെ കവിളിലേക്ക് കൊക്ക വെച്ച് അതാ കരകരാ എന്ന് പറഞ്ഞ് കവിളിങ്ങനെ കീറുകയാണ് കീറി കീറി കഴുത്ത് വരെ കീറിപ്പോയി ആ കല്ലൂബ് മുറിയുണങ്ങിപ്പോയി വീണ്ടും അതെടുത്ത് വലതുഭാഗത്ത് കൊളുത്തിയിട്ട് വലിക്കുകയാണ് ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്നെ കൊണ്ടുപോയവരോട് മഹാത ഇതെന്താണ് അവര് പറഞ്ഞു നബിയേ നടക്കൂ നബിയേ എന്നോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞു ഞാനും അവരും നടന്നു പിന്നെ ഞാൻ കാണുന്നത് ഒരു വലിയ രക്തത്തിന്റെ കളറുള്ള നദിയാണ് ആ നദിയുടെ റജുലുൻ ആ നദിയുടെ കരയിലൊരാള് നിൽക്കുന്നുണ്ട് നദിയിലോ ഇങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് വല്ലാതെ ഇങ്ങനെ പെടച്ച് പെടച്ച് വരുന്നുണ്ട് കരക്കേക്ക് കരയുടെ സമീപത്തിങ്ങെത്തിയപ്പോ കരക്ക് നിൽക്കുന്ന ആള് ഒരു ചെറിയ ചരല് പോലുള്ള വസ്തു എടുത്ത് ആ വെള്ളത്തിൽ മുങ്ങുന്നവന്റെ പൊങ്ങുന്നവന്റെ വായിലേക്കങ്ങ് എറിഞ്ഞുകൊടുത്തു അദ്ദേഹം വീണ്ടും മത ആ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ആഴത്തിലേക്കങ്ങ് നീങ്ങിപ്പോയി വീണ്ടും അദ്ദേഹം പടച്ചു പിടിച്ചു വരികയാണ് ഇങ്ങ് കരക്കടുത്തെത്തുമ്പോൾ വീണ്ടും അതേ പണി തന്നെ വീണ്ടും തെറിച്ചു പോകുന്നു ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഹാലോലിക്ക് രണ്ടാളും പറഞ്ഞ് മുന്നോട്ട് നടക്കൂ ഞാൻ പിന്നെയും കൊറേ മുന്നോട്ട് നടന്നു നടന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അടുപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ഗുഹയാണ് മേൽഭാഗം കുടുങ്ങിയതാണ് അടിഭാഗം വിശാലമാണ് അതിൽ തീ തീക്കത്തിക്കപ്പെടുന്നുണ്ട് അതിൽ കുറെ നഗ്നരായ സ്ത്രീ പുരുഷന്മാരുണ്ട് തീക്കത്തിക്കപ്പെടുമ്പോൾ അവരെല്ലാ മേൽപോട്ടേക്ക് പൊങ്ങുകയാണ് കുടുങ്ങി അവിടെ നിൽക്കുകയാണ് ചൂട് മുഴുവനും അനുഭവിക്കുകയാണ് വീണ്ടും അവര് പൊങ്ങുന്നു ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു മാഹാതാ ഇതെന്താണ് കാല എന്തൊലിക്ക് അവര് പറഞ്ഞു മുന്നോട്ട് നടക്കോ ഞാൻ പിന്നെയും മുന്നോട്ട് അവരുടെ കൂടെ നടന്നു പിന്നെ കാണുന്നത് എന്താണ് പിന്നെ കാണുന്നത് ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വയർ എന്തൊരു വലിപ്പമാണ് എന്തൊരു വിഷമത്തിലാണ് അതിന്റെ മേലെ ചവിട്ടി പലരും പോകുന്ന മാതിരി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടുവോ അദ്ദേഹത്തിനിങ്ങനെ ശിക്ഷ അനുഭവിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താണിത് അവര് പറഞ്ഞു നടക്കൂ നബിയേ ഞാൻ പിന്നെയും നടന്നു പോയിട്ട് പിന്നെ ഞാൻ കാണുന്നതൊരു മരമാണ് ആ മരത്തിന്റെ മേലെ ഫസായി എന്നെയും കൂട്ടി അവര് മരത്തിന്റെ മേലെ കയറി ചെന്നപ്പോൾ അതേ അവിടെ ഒരു കാര്യം ഞാൻ കണ്ടു ആ മരത്തിന്റെ ചുവടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അവിടെ കുറെ ആളുകളെയും കാണുന്നുണ്ട് അതിരിക്കട്ടെ അതിൻ്റെ പിന്നെ ഞാൻ കാണുന്നത് എന്താണ് മരത്തിന്റെ മേലേ സുന്ദരമായ കൊട്ടാരങ്ങളാണ് തോട്ടങ്ങളാണ് നല്ല കാഴ്ചകളാണ് ആദ്യം ഇങ്ങനെ കറങ്ങി കറങ്ങിക്കാണുമ്പോൾ അവിടുന്ന് എന്നെയും കൂട്ടി അവര് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ വലിയ മാറ്റമുള്ള വീടുകളാണ് തോട്ടങ്ങളാണ് ഞാൻ അവസാനം പറഞ്ഞു ഈ രാത്രിയിൽ എന്നെയും കൂട്ടി നിങ്ങൾ കൊറേ കറങ്ങിയില്ലേ അമ്മു ഞാൻ കണ്ടതൊക്കെ എന്താണെന്നൊന്ന് പറഞ്ഞു തരു അപ്പോൾ അവര് പറയാൻ തുടങ്ങുകയാണ് എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്ന മോമിനീകൾ മജിലിസിലേക്ക് വരണം എന്താണ് ഇതുവരെ കണ്ടതെന്ന് വിവരിക്കുകയാണ് അതാ വിവരിക്കുന്നു ഓ നബി കണ്ട മനുഷ്യനുണ്ടല്ലോ അതേ വലിയ ഇരുമ്പിങ്ങനെ പറിച്ചു നീറുന്ന മനുഷ്യൻ അവൻ കളവ് പറയുന്നവനാണ് നബിയേ അവനൊരു കളവ് പറയുന്നു അത് ലോകമൊട്ടാകെ എത്തുന്നു അങ്ങനെയുള്ള കളവ് പറയുന്നവർക്ക് അവാഹുത കൊടുക്കുന്ന ശിക്ഷയാണ് അവറിയ ശിക്ഷണേ അള്ളാഹു നമ്മട്ടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം നമ്മളെ ഡ്യൂട്ടിയാണത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നീന്തത്തിലോ ാണ് അതുകൊണ്ട് ഈ ഹൈഫുദുൽ ഖുറാൻ കോളേജിലുള്ള മുത്തലിമിങ്ങൾ അല്ലാതും അല്ലെങ്കിൽ ഒരു അഞ്ചു പേജെങ്കിലും ഖുർആാനോദും അല്ലെങ്കിൽ ഒരു രണ്ട് പേജെങ്കിലും ഖുർആാനോദുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടല്ലാതെ ഈ പാവപ്പെട്ടവന്റെ മജിലിസിൽ നിന്ന് പിരിഞ്ഞു പോകല്ലേ തരട്ടെ നിങ്ങളൊക്കെ ഡെയിലി പത്രം വായിക്കുന്നു മറ്റ് പലതും വായിക്കുന്നില്ലേ മൊബൈൽ മൊബൈൽ ഫോൺ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നില്ലേ അള്ളാന്റെ മുസഹഫിന്നെടുത്ത് മറിച്ച് നോക്കിയിട്ടുണ്ടോ വെള്ളിയാഴ്ച ഖുറാനിന് ആദരിക്കുന്നു പറഞ്ഞാൽ മതിയോ ഖുറാൻ അനുസരിച്ച് ജീവിക്കണ്ടേ ഖുറാൻ പാരായണം ചെയ്യണ്ടേ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ ഒന്നുമില്ല ദിവസം കുറുആാനിനെ സംബന്ധിച്ച് പറഞ്ഞതിൻ്റെ കാരണം കൊണ്ട് ആ ഖുർആൻ നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ ആ വകയിലെൻറെ റബ്ബ് കുറു ആനിൻറെ സഹായത്തെനിക്ക് തന്നാലോ അതിനു വേണ്ടി പറഞ്ഞേ ഉള്ളൂ അള്ളാഹു ജലാലുഹു ഖുർആാനിന്റെ മഹത്വം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അതിന്റെ ആശയം പ്രചരിപ്പിക്കാലും ആ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാനും നമുക്കെല്ലാവർക്കും നമ്മെ സ്നേഹിക്കുന്ന സർവ്വജനങ്ങൾക്കും നൽകട്ടെ ായുൽ ആയ രാജ സഹ്മാനെ ഞങ്ങളെസുകൾ ഞങ്ങളെ സ്ഥാപനങ്ങൾ വരുന്ന വരവിലും ഇന്ന് നേരം വെളുത്തതിനു ശേഷവും ഇവിടെ വന്നപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ സിറാജു നേർച്ചു ചെയ്യാൻ ആര് യാൻ പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ കൊടുക്കുന്ന രാജാവ് നീയാണ് അള്ളാ ഞങ്ങൾക്കൊന്നിനും കഴിവില്ല അതുപോലെ ഈ സദസ്സിൽ വന്നവർക്ക് ഇത് സംഘടിപ്പിച്ചവർക്ക് ഇതിന് സഹായങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവർക്ക് അതിനു വേണ്ടി അധ്വാനിച്ചവർക്ക് ഉസ്താദ്മാർക്ക് കമ്മിറ്റിയുടെ അംഗങ്ങൾക്ക് മഹലിലും പുറത്തുമുള്ള ഭൂമിനീങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അള്ളാ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങളൊക്കെ നിറവേറ്റി തരണേ അല്ലാ സർവ മുസീബത്തുകൾ രോഗങ്ങൾ ഞരിക്കങ്ങൾ കടങ്ങളിൽ കാക്കണേ കുടുംബത്തിൽ സമാധാനം നൽകണേ അള്ളാ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ഈ ഐക്യത്തോടെ സന്തോഷത്തോടെ വരെ സുന്നത്ത് നാളുവരെ മഹല്ലായി വളരെ ഐക്യത്തോടെ الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.